Yo, what's up, guys? I'm Sally here. Welcome back to my channel. Unboxing Dude, guys. I'm a dude, DUDYy. We're at the end. This is a special kit, guys. Entertaining video, guys. And that, guys. Jala, pareyo. Ende pare ormagal ana. Or yeah, DUDYy da pare ormagal plus kore funny parts undu. Jana vala ariya da kore photos ende kai undu, guys. Ivala prachanna vesha kadinechu. Adathu suriya. ബാക്കി കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല ഫൺ മൂമെന്റ്സ് ഉള്ള കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ആണ്. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ കുറെ ആൾക്ക് വരുന്നത് പാർട്ട് ടു ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. കുറച്ച് അടിപൊളി ഫോട്ടോസ് എന്റെ ഇതാക്കുന്ന ഈ ഒരു ഫോണിലുണ്ട്. സോ യാ, ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ ഡ്യൂഡിയുടെ ഫോട്ടോ കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ എന്റെ കുറച്ച് എഡിറ്റിംഗ് ക്രിയേഷൻസ് ഉണ്ട്. ഓക്കെ, രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ അപാരമായിട്ടുള്ള തുടക്കം തന്നെ ചടപ്പിച്ചാണ്. ഓക്കെ, ഒരു അടിപൊളി എഡിറ്റിംഗ് ഫോട്ടോസ് ഉണ്ട്. ഇത് ഇന്നലെ ഇന്നിപ്പോ ഞാൻ ഇതിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, തകർന്നു പോയി ഗൈസ്. സോ ഞാൻ ജസ്റ്റ് എന്നെ കാണിച്ചു, റെഡി, 1 2 3 യാ. എങ്ങനെയുണ്ട് കഴിവാളെ? ഗൈസ് അടിപൊളിയാണ്. ഫോട്ടോ ലാബ് എന്ന് പറഞ്ഞ ആപ്പിൽ എടുത്താണ് 8th ക്ലാസ്. ഫേസ് മാത്രം കട്ട് ചെയ്ത് കൊണ്ടിട്ട് കിടക്കാച്ചാണ്. അന്ന് ഇങ്ങനത്തെ ഓരോ ഡൈപ്പൊക്കെ ഒപ്പിക്കാൻ ഞാൻ വളരെ വളരെ മിടുക്കനായിരുന്നു. അന്നു കളിക്കുന്ന സമയമാണ്. ഓക്കെ, എന്നീ രണ്ടാമത്തെ ഫോട്ടോ കൊണ്ട് ബും. എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ? ഇതില് ഹെലികോപ്റ്റർ ഉണ്ട്, സ്പേസ് ഷിപ്സ് ഉണ്ട്, ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. താഴത്ത് കുറെ സംഭവം പൊട്ടി, ഒരു എടുത്തൊരു ഫോട്ടോ ജസ്റ്റ് എന്താ പറയാ, ഹെലികോപ്റ്ററും ബോംബ് പൊട്ടിക്കലും പുകൊക്കെ ഉണ്ട്, സ്മോക്ക് ഒക്കെ ഉണ്ട്. സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് പലതും കാണാം ഗൈസ്. ഓക്കെ, കിടക്കാച്ച ഫോട്ടോസ് ആണ്. അടുത്ത നമ്മുടെ ഡ്യൂഡിയുടെ ചെറുപ്പത്തെ ഫോട്ടോ ആണ് കാണിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഡ്യൂഡി എത്ര മാത്രം ക്യൂട്ടും ബബ്ലിയുമായിരുന്നു നമുക്ക് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഡ്യൂഡിക്ക് ഒരു സർപ്രൈസ് ഫോട്ടോ ഇവിടെ ചെലപ്പോ ഞാൻ നിങ്ങളെ കാണിക്കും. ഇവരുടെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് മലയാളത്തിൽ പറഞ്ഞാൽ പ്രച്ഛന്ന വേഷം എന്നൊക്കെ ചെറിയ പറയും. സോ എനിവേ, നമ്മൾ ആദ്യത്തെ ഡ്യൂഡിയുടെ ഫോട്ടോ കാണിച്ച് റെഡി, 1 2 യാ. നല്ല എന്താ പറയാ, തടിച്ച് ഉരുണ്ടിട്ടുള്ള ഒരു തൊപ്പൊക്കെ നല്ല രസം. പിലുകൊക്കെ എഴുതി സുന്ദര കുട്ടപ്പിയാക്കി വെച്ചിട്ട്. ഓക്കെ, ഇതേമാതിരി വേറൊരു ഫോട്ടോ ഉണ്ട്, കുറച്ചുകൂടി വലുതായിപ്പെടുത്താണ്. അല്ലല്ല, ഡ്രസ്സ് അതല്ല, ഇത് തൊപ്പി വെച്ച ഫോട്ടോ, ഇത് തൊപ്പി വെക്കാതെ ഫോട്ടോ. ഒരു തൊപ്പിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മാമാച്ചു കുട്ടി മാമ എന്തായാലും അങ്ങനത്തെ ഒരു കട്ടൊക്കെ ആയിരുന്നു. സംഭവം നൈസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ അടുത്ത നമ്മുടെ ഡ്യൂഡിയുടെ കുറച്ച് ഡാൻസ് ഫോട്ടോസ് കാണിച്ചു. ഓക്കെ, ഡ്യൂഡി ഒരു പ്രൊഫഷണൽ ഫോട്ടോ, ചേ പ്രൊഫഷണൽ ഡാൻസർ ആണ്. ഓക്കെ, ഭരതനാട്യം, അതുപോലെ തന്നെ മോഹിനിയാട്ടം, പിന്നെന്താണ് ബ്രേക്ക് ഡാൻസ്, എന്ത് പേരെ പറയും, ക്ലാസിക്കൽ, ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ജിംനാസ്റ്റിക് പഠിച്ചിട്ടുണ്ടോ? ജിംനാസ്റ്റിക്, ഓ, അങ്ങനത്തെ ഒരുവിധ എല്ലാ തന്ത്രാണ്ടങ്ങളും പഠിച്ചിട്ടിരിക്കുന്ന ഒരാൾ. സോ സ്റ്റിൽ 16 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൂ. ഇവിടെ ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കാനും കോമ്പറ്റീഷൻ ഒക്കെ പോകുന്നു. സോ മൂന്നാമത്തെ ഞാനും ഇമ്മയും കൂടി പഠിപ്പിച്ചെടുത്ത ഡാൻസ് ആയിരുന്നു ഇവിടെ ഏറ്റവും LKG യു KG എത്താൻ തോന്നുന്നു കളിച്ചതാണ്. സോ ആ ഒരു ഫോട്ടോ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഓ യാ, ഓ യാ, ഇതൊരു കണ്ണ് ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് ഒരു ഉണ്ട ഫോട്ടോ ആണ്. ഇത് എങ്ങനെ കിട്ടുന്ന ചോദിച്ചാൽ ഏതോ ഫോട്ടോഗ്രാഫർ എടുത്തത് നിന്ന് ഞാൻ കോപ്പി എടുത്തതാണ്. സംഭവം ലെവലാണ്. ഒരു ഫുൾ തിളങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് അന്ന് ഇടുക. 2008-2009 കാലഘട്ടത്തിലുള്ള കോമ്പറ്റീഷനിലായിരുന്നു. അവിടെ ഉണ്ട് അപ്പോൾ ഓർമ്മ വന്നു. അടുത്ത നമ്മുടെ ഡ്യൂഡി പഴശ്ശിരാജ് ഡാൻസ് കളിച്ച ഫോട്ടോ ആണോ? ഓക്കെ, അല്ല, പഴശ്ശിരാജ് അല്ലേ, പഴശ്ശിരാജിന്റെ കിട്ടുകാച്ച് കിണ്ണങ്കാച്ച് ഡാൻസ്, പല തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കണ്ണിലൂടെ മൂക്കിലൂടെ കോലിച്ച്, കണ്ണിലൂടെ മൂക്കിലൂടെ ഒക്കെ ഇങ്ങനെ പോയിരുന്നു. ഗൗരവം, രുദ്രപം, അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്കറിയാം ഡ്യൂഡി നമ്മളെ ഹിഫോ ഡാൻസിൽ അവിടെ ഇവിടെ കളിക്കാൻ ചാടി കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. സോ അവിടെ നേരത്തെ കുറച്ച് ഫോട്ടോസ് കാണിച്ചുതരാം. ഡാൻസ് റിഹേഴ്സൽ ചെയ്യുമ്പോഴാണ് ഞാൻ ഇതിനൊന്നും പോയിട്ടില്ല. സോ എനിക്കൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇതാണ് ഒരാൾ മെലിഞ്ഞിട്ടുള്ള ഡ്യൂഡി. പൊന്നുവള പേരെന്തായിരുന്നു? സാൻഡ്ര. ഡിഫോ ഡാൻസ് ഓക്കെ. അതുപോലെ തന്നെ ഇത് നമ്മളെ അജാസ്, അജാസ് ഡ്യൂഡിയുടെ ഡ്രസ് നോക്ക് നിങ്ങൾ. കമ്പിമേൽ പല പല ഡ്രസ്സുകൾ കുടുക്കിച്ചുമാരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഐ എം സോറി. എനിവേ നല്ല ഫോട്ടോസാണ്. ഓക്കെ, അടുത്തത് കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഐഫോൺ കണ്ടപ്പം എടുത്ത ഒരു ഫോട്ടോ ആണ്. ഓക്കെ, അതായത് ഞാൻ ആദ്യമായിട്ട് എല്ലാവരും ഐഫോൺ ആപ്പിൾ അങ്ങനൊക്കെ ഇതെന്ന് എടുത്താന്നൊക്കെ പറയാം, അങ്ങനെ വലിയൊരു സംഭവമൊക്കെ ആയിരുന്നു ഐഫോൺ. ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്തല്ലേ, ഞാൻ ഷോപ്പിൽ പോയിട്ട് ഓരോ ചോദിച്ച ഐഫോൺ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. സോ ഞാൻ എടുത്ത് എന്നിട്ട് എന്റെ ഫോണിൽ ഐഫോൺ ഒരു ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ ആണ് ഇത് കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഐഫോൺ കൈകൊണ്ട് പിടിക്കുന്നത്. അതൊക്കെ പിന്നെ ഐഫോൺ എത്ര ഐഫോൺ വാങ്ങി കൊടുത്തു. ഇപ്പൊ ഞാൻ എന്താക്കണം, ഐഫോൺ 12 പ്രോ മാക്സ് റിലീസ് ആയി എടുക്കാൻ നിൽക്കുന്നുണ്ട്, അറിയില്ല. സോ ആദ്യമായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇതൊക്കെ എന്റെ ഇപ്പോഴത് എന്തുകൊണ്ട് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയല്ലേ. പിന്നെ ഡ്യൂഡിയുടെ സ്കൂൾ ഫോട്ടോസ് ആണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 7 ക്ലാസ്സിലാണ് തോന്നുന്നത്, മെഡിക്കൽ കോളേജ് ക്യാമ്പസിലായിരുന്നു ഡ്യൂഡിയുടെ ക്ലാസ്. സോ അവിടുന്ന് എടുത്ത ഒരു ഫോട്ടോ ആണത്. അന്ന് സ്കൂളിൽ പോകാൻ റഷായി നിൽക്കുമ്പോൾ എടുത്താണ്. അന്ന് ഡ്യൂഡി ഇവിടുത്തെ മുടിയാണ് കട്ട് ചെയ്തിരുന്നു. പിന്നെ ഇത് കുറച്ച് വളർന്നിട്ടുള്ളതാണ്. അത് കോമഡിയായിരുന്നു. ഇത് വളർന്നിട്ടുള്ളതാണ്, കാരണം ഏതോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക വെട്ടിക്കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ നിൽക്കുന്നു, പക്ഷെ വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. കോമഡിയാണ്. അത് വേണം. ഗൈസ്, ഓക്കെ, അടുത്ത വേണം. കാണിക്കുമ്പോളോ, ഇത് കാണിച്ചിട്ടില്ലേ, എനിക്ക് ഉറക്കം കിട്ടില്ല. ഓക്കെ, യെസ് ഞാൻ കാണിക്കാൻ പോവാണ്. നമ്മളെ ഡ്യൂഡിയുടെ ഫാൻസി ഡ്രസ് ഫോട്ടോ ആണ് LKG എന്നാണ്. UKG ഫാൻസി ഡ്രസ് മീൻസ് ഇറ്റ്സ് ഓൾവേസ് എ ഫാൻസി ഡ്രസ്. ഓക്കെ, അപ്പം നമ്മൾ കാണിക്കാൻ പോവാണ്. ടാരാ അണ്ണ, ഇതെന്താ പറയാ, അണ്ണ വെച്ചോ കൈകുത്തിയോ, ഇന്നെന്തായാലും പറയാം, കുറുക്കത്തിയോ എന്തോന്ന് പറയില്ലേ, ഈ അങ്ങനത്തെ ഒരു ആളായിട്ടാണ് നമ്മുടെ ഡ്യൂഡി. ഫാൻസി ഡ്രസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എന്താ പറയാ, വേറൊരു തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൈ നോക്കാൻ പോകുന്ന ആൾ. അങ്ങനെ എന്തോ ആയിട്ടാണ് ഡ്യൂഡി ഫസ്റ്റ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, അടുത്തത് കുറച്ചുകൂടി വിയേർഡ് ആയിട്ടൊരു സംഭവമാണ്. വിയേർഡ് എന്താ പറയാ സംഭവമാണ്. റെഡി, 1 2 3. ബീച്ചിലൊക്കെ നമ്മളെ ഡ്യൂഡി ബലൂൺ വിൽക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ആണത്. പക്ഷെ അന്ന് എനിക്കൊരു പ്രശ്നം പറ്റി, ഞാൻ രണ്ടുവട്ടം കേറിയുണ്ടെന്ന്. ആദ്യമാക്കി മൈക്ക് ഓൺ ആക്കിയില്ലായിരുന്നു അവര്. എന്നാലും കേറി എല്ലാ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പാവം ഗൈസ്, കൊറേ കഷ്ടപ്പെട്ട ഒരു കലാകാരിയാണ് എന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്. ഇനി സിനിമയിലൊക്കെ പോകണല്ലോ ഇയാളെ അങ്ങനെ ഈ ഫേമസ് ആവണ്ട, അത്ര ഫേമസ് ആവണ്ട. ഓക്കെ, ഇതെന്തായിട്ടുള്ളതാണ്, ഇതൊരു കൃഷ്ണൻ രൂപത്തിലുള്ളതല്ലേ. കോഴിക്കോട് കളിച്ച ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു. ഞാനും ടീച്ചറും മോളെ ഫോട്ടോസ് ഇവിടെ ഉണ്ടാവും. പോയി ഇതാണ് അനില ടീച്ചറുടെ മകളാണ്, അവരുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസ് ആണ്. സംഭവം നൈസ് ആണ്. ഇതിപ്പോ അവള് സ്ക്രീൻഷോട്ട് എടുത്താന്ന് തോന്നുന്നു. ആരോ സ്ക്രീൻഷോട്ട് എടുത്താ, ഡാൻസ് ടീച്ചറുടെ സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുത്താ. ഇത് പിന്നെ കൊച്ചിയിൽ വന്നിട്ട് ഡാൻസ് കളിച്ചപ്പോ എടുത്തൊരു ഫോട്ടോ ആണ്. 1+7 Pro ഗൈസ്, 1+7 Pro ക്വാളിറ്റി ആണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പോപ്പ് ഡ്യൂഡിയുടെ ഒരു ഫോക്ക് ഡാൻസ് ആണ് അല്ലേ. ഇതില് കൊറേ ഫോട്ടോ, എന്താ പറയുക, കൊറേ ഡാൻസ് ഉണ്ട്. ഇതിപ്പോ എന്റെ ഫോണിൽ ഉണ്ടാകാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നത്. ഫോക്ക് ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഭരതനാട്യം ഉണ്ട്, പിന്നെന്താണ്, പിന്നെ സിനിമാക്കി ഡാൻസ് ഉണ്ട്, സൂപ്പർ ജൂനിയറിൽ പോയ ഡാൻസ് ഉണ്ട്, ഡിഫോ ഡാൻസിൽ പോയ, സൂപ്പർ ജൂനിയർ എന്ന പരിപാടി അമർദേല് അതിന് പോയ ഡാൻസ് ഉണ്ട്, അതുപോലെ ഡിഫോ ഡാൻസ് പോയ ഡാൻസ്, അങ്ങനെ ഒരുപാട് ഡാൻസ് അതൊക്കെ തപ്പി പിടിക്കുക എന്നെ കൊണ്ടാവില്ല. ഫോട്ടോസ് ഉണ്ടായിരുന്നു ഒരുപാട്. നമ്മുടെ ഡ്യൂഡി ഭയങ്കര ലുക്കാണെന്ന് കരുതി, ഇടക്കിടക്ക് ലുക്കാണെന്ന് കരുതുമ്പോ എടുക്കുന്ന ഒരു ഫോട്ടോ ആണ്. കോഴിക്കോട് എന്നത്തെ ഫോട്ടോ, ഭയങ്കര മൊഞ്ചാന്ന സംഭവം വിചാരം. എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അത്രക്കാണ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എന്റെ കമ്പ്യൂട്ടറിൽ 2017, 2016, 2015 അത് എന്റെ കമ്പ്യൂട്ടർ വാങ്ങിയപ്പോഴതല്ല. ലൈക്ക് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഫോൺ ഉപയോഗിക്കുകയാണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ 2018, 2020 1+7 Pro എന്ന ഫോട്ടോ ഉണ്ടാക്കും. എന്നിട്ട് ഇത് എടുക്കുന്ന എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് ഗൂഗിൾ ഡ്രൈവിൽ ചിലപ്പം കയറ്റി അല്ലെങ്കിൽ അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം എനിക്ക് എല്ലാ കാലത്തെയും ഫോട്ടോസ് ഇങ്ങനെ കാണാം. എന്റെ എല്ലാ ഫോട്ടോസും ലൈക്ക് ഞാനിപ്പോ ആദ്യം ഫോൺ വാങ്ങി മുതൽ നിങ്ങൾ പറഞ്ഞു, ആദ്യത്തെ ഫോൺ ഐഫോൺ ആയ എങ്ങനത്തെ ഫോണുകളായാലും എല്ലാത്തിൻ്റെ സംഭവം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാ സെൽഫീസും എല്ലാ കാര്യങ്ങളും എൻ്റെ ഉണ്ട്. അതുമാതിരി നിങ്ങളും ചെയ്യുക. കാരണം ഇത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. ഞാനിപ്പോ നല്ല രസമാണ്. ഞാന് അന്ന് എടുത്തു വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ട്. സോ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇനിയുണ്ട്. ഞാൻ ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ കാണിച്ചത്. കാരണം തപ്പി പിടിക്കാൻ ഭയങ്കര പണിയാണ്. ഇഷ്ടം പോലെ ചറപറ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഫോൺ വാങ്ങുമ്പോൾ ഞാനിപ്പോ ഈ ഒരു ഫോൺ ഇപ്പൊ ഈ ഒരു വർഷം മാറ്റി ഐഫോൺ ഇറങ്ങിക്കാൻ. സോ അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഏറ്റവും അങ്ങനെയൊക്കെയാണ്. അപ്പൊ യാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഞാനൊരു ടെഡി ആണല്ലോ, അതുകൊണ്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോറി.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. മുഴുവനായിട്ട് പറയാൻ സമ്മതിക്കും. ഓക്കെ, നാളെ സോറി നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ബൈ പറയട്ടെ. നാളെ വൈകുന്നേരം 5 മണി 5 മണിക്ക് കാണാം. ബൈ.